സന്തോഷ് പത്തനാട് സെന്റ് സ്റ്റീഫൻ ഹൈസ്കൂളിൽ പത്തടിയിൽ പഠിക്കുന്നു. കരുതലി കൈക്കുമ്പിളിൽ പുതിയൊരു എപ്പിസോഡ് കൂടി എത്തുന്നു. മാനസിക ആരോഗ്യ വൈജ്ഞാനിക സൈബർ ബോധവൽക്കരണമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇത്. സ്വാഗതം അറിയുന്നതിനായി ജെസി ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളും മനോരമ നല്ല പാഠം യൂണിറ്റും ചേർന്ന് നടത്തുന്ന കരുതലി കൈക്കുമ്പിളിൽ എന്ന മാനസിക ആരോഗ്യ വൈജ്ഞാനിക സൈബർ ബോധവൽക്കരണ പരിപാടി കുട്ടികളെ സ്നേഹത്തോടെ കരുതാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള വേദിയാണല്ലോ. നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നതിനായി എത്തിയിരിക്കുന്നത് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോസഫ് സർ ആണ്. അദ്ദേഹം പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനും 2014 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കോളേജിന്റെ പ്രിൻസിപ്പലുമായിരുന്നു. ഈ കാലയളവിൽ കോളേജിൽ പല പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നതിനും ഇന്നത്തെ പ്രശസ്തിയിലേക്ക് കോളേജിനെ എത്തിക്കുന്നതിനു വേണ്ടിയും അദ്ദേഹം വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു പി ജോസഫ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ്, അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ, നല്ലപാഠം യൂണിറ്റ് ഭാരവാഹികൾ, ഇന്നത്തെ പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കുന്ന 10D-7B ക്ലാസ്സിലെ അധ്യാപകർ, കുട്ടികൾ, എന്റെ സഹപ്രവർത്തകർ, രക്ഷകർത്താക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning to you all. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ ഹെഡ്മാസ്റ്റർ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സ്ലീബ വർഗീസ്, മറ്റ് അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കരുതലി കൈക്കുമ്പിളിൽ എന്ന ശീർഷകത്തിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളും മനോരമയും ഒന്നിച്ചു ചേർന്ന് വിദ്യാർത്ഥികളുടെ മാനസിക, വൈജ്ഞാനിക, ആരോഗ്യ, സൈബർ മേഖലയിലുള്ള ബോധവൽക്കരണം നടത്തുന്നത് ഏറ്റവും പ്രശംസാർഹമായ ഒരു സംഗതിയാണ്. ഈ ഉദ്യമത്തിൽ നേതൃത്വം നൽകുന്ന സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ ശ്രീ സ്ലീബ വർഗീസ്, പ്രത്യേകമായി എനിക്ക് ബന്ധവും സ്നേഹവും, അതോടൊപ്പം തന്നെ ശിഷ്യൻ എന്നുള്ള നിലയിൽ, കാതോലിക്ക കോളേജിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അടുപ്പവും സ്നേഹവും സഹകരണവുമുള്ളയാളാണ് അദ്ദേഹം. പത്തനാപുരത്തെ സ്കൂളിൽ വേണ്ട നേതൃത്വം നൽകുന്നതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. വലിയ അക്ഷരത്തിൻ്റെ ഒരു നഗരിയായി പത്തനാപുരം പ്രശോഭിക്കുവാൻ തക്കവണ്ണം കാലങ്ങളായി സാധിക്കുന്നുണ്ട്. അനേകർക്ക് മാർഗദീപമായ ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതായ സ്ഥാപനമാണല്ലോ നമ്മുടെ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ. ഇന്നത്തെ കാലയളവിൽ ലോകത്ത് എല്ലായിടവും കൊറോണ എന്ന മഹാമാരി വ്യാപിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നേരിട്ട് വരുന്നതിനും അവരുടെ ക്ലാസുകൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതിനും ഒരവസരം ഇപ്പോൾ ലഭ്യമാകുന്നില്ല എങ്കിലും നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണുകളുടെയും ഒക്കെ സഹായത്തോടെ കുട്ടികൾക്ക് വിദൂരതയിലിരുന്നും അവരുടെ അധ്യാപകരെ കാണുവാനും
അവരിൽ നിന്ന് കേൾക്കുവാനും അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക കാര്യമാണ്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാതാപിതാക്കളെയും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നതായ അവസരത്തിൽ ഒട്ടും പ്രത്യാശയും പ്രതീക്ഷയും കൈവടിയാതെ ശ്രേഷ്ഠമായി മുന്നേറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യതയാണ്, ആവശ്യമാണ്. ലൈഫ് ഈസ് എ ചാലഞ്ച്, മീറ്റ് ഇറ്റ്. അതുകൊണ്ട് ആ രീതിയിൽ ജീവിതത്തെ ഒരു ചലഞ്ചായി എടുത്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള ഉദ്യമവും ഉദ്ദേശവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് കവിവാക്യത്തിൽ പറയുന്നുണ്ട്, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാലിലയച്ചതീശൻ. പരിശ്രമം ചെയ്യുമ്പോൾ എന്തിനേയും പരിശ്രമത്തിൽ കൂടി വശത്തിലാക്കുവാൻ കഴിവുള്ളതുപോലെ കൈകളെ നൽകിയാണ് മനുഷ്യരെ പാലിലേക്ക് ഈശ്വരൻ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമതായി ചിന്തിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത് കരുതലി കൈക്കുമ്പിളിൽ എന്ന് പറയുമ്പോൾ കരുതൽ എന്നുള്ള തലക്കെട്ട് തന്നെ ഇവിടെ ഏറ്റവും സ്മരണീയമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അവർ കരുതലിൻ്റെ കരുതലെന്ന് പറയുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, പരസ്പര സഹകരണമുണ്ട്, അതോടൊപ്പം തന്നെ ക്ഷമയുമുണ്ട്. സ്നേഹവും ക്ഷമയും സഹകരണവും വരുമ്പോൾ ആണ് അവിടെ കരുതലിൻ്റെ അധ്യായം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശ്രീ കെ പി കേശവ മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ്, ഇതാണ് ജീവിതത്തിൽ മനുഷ്യൻ്റെ സാന്ത്വനം എന്ന്. മറ്റൊരാളിനെ സാന്ത്വനപ്പെടുത്തുന്നതായ സന്തോഷപ്പെടുത്തുന്നതായ ഒരു നോട്ടം, ഒരു നോക്ക്, അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിന് മിഴിവേകുന്നതായ ശ്രേഷ്ഠതയുള്ള വാക്കുകൾ, ഒരു വാക്ക്. മൂന്ന്, ഒരു താങ്ങ്, അതായത് ഒരു സപ്പോർട്ടിംഗ് ഹാൻഡ്, മറ്റൊരാൾക്ക് നമ്മൾ താങ്ങാവുന്ന, തണലാവുന്ന. ഇപ്പോൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിലും എത്രയോ മനുഷ്യരാണ് മറ്റനേകരെ ശുശ്രൂഷിക്കുന്നത്, ഡോക്ടർമാർ, നേഴ്സസ്, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകർ, പോലീസ്, അങ്ങനെ ഒട്ടു വളരെ പേര് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ നൽകുകയാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ പേഴ്സൺ ഫോർ അതേഴ്സ്. വി ആർ നോട്ട് പേഴ്സൺസ് ഫോർ അവർ സെൽസ്, വി ആർ പേഴ്സൺസ് ഫോർ അതേഴ്സ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പം 5-ാം ക്ലാസ്സിലായാലും 8-ാം ക്ലാസ്സിലായാലും 10-ലായാലും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും ജീവിതത്തിൽ പഠിച്ച് മുന്നേറുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ജീവിതത്തിൽ ഒരു ജീവിതം ജീവിക്കുമ്പോൾ അവർ ടൈം ഈസ് നോട്ട് ഓൺലി ഫോർ അവേഴ്സ് എൽസ്, ഇറ്റ്സ് മെൻ ഫോർ അതേഴ്സ്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ്റിൽ നമ്മളെ വിളിക്കുന്ന പേര്, ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേര് ഗവൺമെൻറ് സെർവൻ്റ് എന്നാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മളാണ്. ഇപ്പോൾ എല്ലാവരെയും സേവിക്കുവാനുള്ള, ശുശ്രൂഷിക്കുവാനുള്ള ഒരു അവസരമാണ് ജീവിതത്തിൽ ഭരിക്കുവാനുള്ള, നല്ല ഭരണവും ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അനേകരെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് മാനസികമായ ഒരു ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ അക്വയറി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലോകത്തിൽ നിന്ന് പോകുന്നത്, നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിലും പ്രത്യേകമായി കുറഞ്ഞു പോകുന്നുണ്ട് മാനസിക ആരോഗ്യം. കാരണം ജനമനസ്സുകളിൽ ചിരി കുറയുന്നു, ആധി കൂടുന്നു, വ്യാധി വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണ്, ആ രീതിയിലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ചാണക്യനീതിയിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും നാമജപം ശീലമാക്കിയവന് പാപവും മനനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. അപ്പം അധ്വാനിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മുടെ മുൻ തലമുറകളിലെ നമ്മുടെ അമ്മയപ്പന്മാരെയും ഒക്കെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
അവർക്കൊക്കെയും കൃഷി കാര്യങ്ങളിലൊക്കെ പ്രവർത്തനമുണ്ടായിരുന്നു. എന്നും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നിലനിർത്തുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കറികൾക്കുമൊക്കെയായി നാം ആശ്രയിക്കുക എന്നുള്ളതായ ശൈലിയിൽ നിന്ന് മാറി അടുക്കള തോട്ടങ്ങളും അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യവും പിരിമുറുക്കവും ഒക്കെ മാറ്റുന്നതിന് കൃഷി നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് തിരിയുവാനുള്ള ഒരു ഉദ്യമം, ഉദ്ദേശം, താല്പര്യം നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഭൂമിയിലേക്ക് തിരിയണം. അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയിൽ കൂടെ വളരുവാനും ഉള്ളതായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ വലുതാക്കും, ശാരീരിക ആരോഗ്യത്തെ ശ്രേഷ്ഠമാക്കും. അതുകൊണ്ടാണ് ചാണക്യനീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അധ്വാനിക്കുന്നവന് ദാരിദ്ര്യമില്ല, നാമജപം ശീലമാക്കിയവന് പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് സാധിക്കും. മനനം എന്ന് പറയുമ്പോൾ ചിന്ത, നല്ല ചിന്തകൾ, രൂഢമൂലമായ, ഗാഢമായ, അഗാധമായ ചിന്തകൾ ഉള്ളവന് കലഹം അവനിൽ നിന്ന് മാറി നിൽക്കും. ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഡോക്ടേഴ്സും ഗവൺമെൻറ്റും ഒക്കെ തരുന്നതായ നിർദ്ദേശം എന്ന് പറയുന്നത് ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ജാഗ്രതയാണ്. അത് രോഗങ്ങളോടായാലും ശരീര ആരോഗ്യം സൂക്ഷിക്കുന്നതിലായാലും മാനസികമായ ആരോഗ്യം സൂക്ഷിക്കുന്നതിലായാലും ഒക്കെയുള്ളതായ ജാഗ്രത. കുട്ടികളുടെ മേഖലയിൽ ഒന്നും പിടിച്ചു നിൽക്കാതെ, അത് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ സ്പോർട്സിൽ പരാജയം സംഭവിച്ചാലോ ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറി ഓടാനും അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതായ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ കുറവാണ്. ലൈഫ് ഈസ് എ ചലഞ്ച്, മീറ്റ് ഇറ്റ്. ലൈഫ് ഈസ് മെൻ്റ് ഫോർ ലിവിങ്, സോ ലിവ് ഇറ്റ് പവർഫുള്ളി, സക്സസ്ഫുള്ളി ആൻഡ് ഇഫക്റ്റീവ്ലി. അതിന് നമ്മളെ സ്ഥായിയായി സഹായിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ചിന്തകന്മാരുടെ ചിന്തകളെ വായിച്ച് അത് സാംശീകരിക്കുവാനും ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും സാധിക്കണം. അതോടൊപ്പം തന്നെ നല്ല ജീവചരിത്രങ്ങൾ, ജീവിതത്തിൻ്റെ പന്ഥാവുകളിൽ വളരെയധികം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടി നടന്നപ്പോഴും ജീവിതത്തെ അവർ ആ പ്രതിസന്ധികളുടെ നടുവിൽ കൂടിയും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായി യത്നിച്ചവർ, അത് ശാസ്ത്രകാരന്മാരായിക്കോട്ടെ, ഐസക് ന്യൂട്ടനെ പോലെയോ മെൻഡലീഫിനെ പോലെയോ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയോ ഒക്കെയുള്ളതായ ശ്രേഷ്ഠരായ ശാസ്ത്രജ്ഞന്മാരായാലും, എബ്രഹാം ലിങ്കനെ പോലെയുള്ളതായ സ്റ്റേറ്റ്സ്മെൻ, ഗ്രേറ്റ് പ്രസിഡൻസ്, അവരൊക്കെയും വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടി കടന്നുപോയ ആൾക്കാരാണ്. മാനസികമായിട്ടായാലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി എങ്കിലും ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം സ്ഥിരോത്സാഹം അവർക്കുണ്ടായിരുന്നു. മദർ തെരേസ സൂചിപ്പിച്ചിരിക്കുന്നു, സ്ഥിരോത്സാഹവും ക്ഷമാശീലവും ആത്യന്തിക വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. നോബൽ സമ്മാനത്തിന് അർഹയായ അനേകർക്ക് ശാന്തതയോടെയും പക്വതയോടെയും ക്ഷമാശീലത്തോടെയും അനേകരെ സഹായിക്കുകയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശ്രേഷ്ഠ വ്യക്തിത്വം. അവർ തൻ്റെ പ്രത്യേകമായി പ്രസംഗമായി പറയുകയല്ല, പക്ഷേ തൻ്റെ അനുഭവത്തിൽ നിന്ന്, അനുഭവത്തിൽ ചാലിച്ചെടുത്ത വാക്കുകളാണ്. സ്ഥിരോത്സാഹവും ക്ഷമാശീലവുമാണ് മനുഷ്യനെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാനസികമായ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു സർവേ കഴിഞ്ഞിടയിൽ കണ്ടത് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം നമ്മളൊരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം ചിരിക്കാനായിട്ട് കണ്ടെത്തണം. ചിരിക്കുന്നവരുടെ സംഖ്യയും ചിരിക്കുന്നതിൻ്റെ സമയവും വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഓർക്കുക, ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്കുള്ള കുറഞ്ഞ ദൂരമാണ് പുഞ്ചിരി. ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഉറക്കത്തിലാണെങ്കിൽ പോലും പല ഒത്തിരി ആവർത്തി കുട്ടി ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് അത് നമ്മുടെ സഹജമായ വാസനയാണ്. ആ സഹജമായ വാസനകളെ കടിഞ്ഞാണിട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും, ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് തുറന്ന് ചിന്തിക്കുവാനും ചിരിക്കുവാനും നമ്മുടെ ലങ്സിനൊക്കെ വളരെ, ഒരു ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ആ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒരു ശ്രേഷ്ഠ വരമാണ് ചിരി എന്ന് പറയുന്നത്.
സ്വരം വരമാണ്, ചിരി വരമാണ്. അതുകൊണ്ട് ആ വരത്തെ ശ്രേഷ്ഠമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓർക്കുക, ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്കുള്ള കുറഞ്ഞ ദൂരമാണ് പുഞ്ചിരി എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ പറയും, സ്മൈൽ ഈസ് എ സ്മോൾ കർവ് വിച്ച് വിൽ സ്ട്രെയ്റ്റൻ ഓൾ അതർ കർവ്സ്. നമ്മൾ ഒരാളോട് ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു കർവ് ഉണ്ടാവും. ആ കർവ് ഒരു സൗന്ദര്യമാണ്, പക്ഷേ ആ കർവ് മറ്റ് അനേകരുടെ മുഖത്ത് സൗന്ദര്യം അല്ലെങ്കിൽ മറ്റു അനേകർക്ക് സന്തോഷം പകരുവാൻ തക്കവണ്ണം ആ കർവ് കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാനസിക ആരോഗ്യം, അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം ശ്രേഷ്ഠമായി നിലനിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ശാരീരിക ആരോഗ്യം നിലനിർത്തേണ്ടതിന് ആവശ്യമുള്ള സംഗതിയാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെയോ ക്ലാസ്സിൽ പോയി ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കുകയോ ഓൺലൈനായി വീട്ടിലിരുന്ന് പഠിക്കുകയോ ഉദാസീനരായി പഠനം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുകയോ ചെയ്യുന്നത് കൊണ്ട് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നമ്മൾ ലഭിക്കുന്നില്ല. ആയതുകൊണ്ട് ശാരീരിക ആരോഗ്യം ലഭിക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കളിക്കളത്തിലേക്ക് പോകുവാനോ കൃഷികാര്യങ്ങളിൽ ഏർപ്പെടുവാനോ. അതുകൊണ്ട് എക്സർസൈസ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി ലിവിങ്. ജിമ്മിനുള്ളതായ സാമഗ്രികൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് എക്സർസൈസ് ആകുകയില്ല. നടന്നാൽ മതി, മറ്റ് ജോലികൾ ചെയ്താൽ മതി. അത് പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യം അവിടെയാണ്. അതുകൊണ്ട് ആ മാനസിക ഉല്ലാസവും ആരോഗ്യവും നേടിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ ശ്രേഷ്ഠനാകുന്നത്. അതുകൊണ്ട് മൂന്നാമതായി ചിന്തിക്കുന്ന സമയപരിമിതി മുതൽ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, മൂന്നാമതായി ചിന്തിക്കേണ്ട കാര്യമാണ് വൈജ്ഞാനികം. നമ്മൾ കോളേജിലാകട്ടെ സ്കൂളിലാകട്ടെ നിങ്ങൾ ആ പഠനത്തിന് സമയം ചിലവഴിക്കുന്നത് അനേക പുസ്തകങ്ങൾ വായിക്കുവാനും അനേക ചിന്തകന്മാരുടെ ചിന്തകളെ പറ്റി അതിൽ കൂടി കാര്യങ്ങൾ സംശീകരിക്കുവാനും അതിലൂടെ ശ്രേഷ്ഠരാകുവാനുമാണ് മാതാപിതാക്കൾ നിങ്ങളുടെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ പേരൻസ് ലീവ് ത്രൂ ദെയർ ചിൽഡ്രൻ, മാതാപിതാക്കൾ മക്കളിലൂടെ ജീവിക്കണം. അവരുടെ ശ്രേഷ്ഠ ചിന്തകളെ സംശീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്നും നല്ല പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ശ്രേഷ്ഠരാകുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നു, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഇൻ മാൻ. മനുഷ്യനിലുള്ളതായ പൂർണ്ണതയെ അതിൻ്റെ പാരമ്യത്തിൽ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നിത്യേതിനീതിയുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കാണും, കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വലിയ വിദ്യാഭ്യാസം. കാരണം ഈ ഭൂമിയിലുള്ള പക്ഷിമൃഗാദികളെപ്പറ്റിയും വൃക്ഷലതാദികളെപ്പറ്റിയും ഒക്കെ 10 വയസ്സിനകത്ത് നിങ്ങളുടെ സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സമുദ്രത്തെപ്പറ്റിയും ആകാശവിധാനങ്ങളെപ്പറ്റിയും ഇവിടെയുള്ളതായ എല്ലാ വാഹനങ്ങളെപ്പറ്റിയും മറ്റൊരുപാട് കാര്യങ്ങളെപ്പറ്റി മൂല്യവത്തായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് സാധിക്കും. ഒരു കണക്കിൽ സ്കൂളിൽ പഠിക്കുന്നത് ഹയർ എഡ്യൂക്കേഷനാണ് എന്ന് തന്നെ പറയും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മേലുള്ള കാര്യങ്ങളാണ് വീണ്ടും അതോട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ ഏർലി സ്റ്റേജ് ആൻഡ് ഏജ് ഓഫ് ലൈഫ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, സ്കൂൾ ഈസ് ദ പ്ലേസ് വെയർ എ സ്കോളർ ലീവ്സ്. ഒരു സ്കോളർ ജീവിക്കുന്ന സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂൾ ഈസ് ദ പ്ലേസ് വെയർ എ സ്കോളർ ലീവ്സ്, സോ യു ആർ ഓൾ സ്കോളേഴ്സ്. അതുകൊണ്ട് വൈജ്ഞാനിക മേഖലയിൽ നല്ലതുപോലെ വിജ്ഞാനം വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. ആ വിജ്ഞാനം വളർത്തിയെടുക്കുന്നത് വായനയിൽ കൂടിയും ചിന്തയിൽ കൂടിയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ കൂടിയും ജീവിതത്തിൽ ശ്രേഷ്ഠതയെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കൂടിയും ജീവിതത്തിൽ ശ്രേഷ്ഠതയെ കൈവരിച്ചവരുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മുൻ പ്രസിഡൻ്റ് ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ രാജ്യം കണ്ട ശ്രേഷ്ഠനായ ശാസ്ത്രജ്ഞനുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഓൾ ബേർഡ്സ് ഫൈൻഡ് ഷെൽട്ടർ ഡ്യൂറിങ് എ റെയിൻ ബട്ട് ഈഗിൾ
avoids rain by flying above the clouds. എല്ലാ കിളികളും എല്ലാ പക്ഷികളും അവർക്ക് ഒരു അഭയം, അവർ അത് നോക്കി പറന്ന് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കും. പക്ഷേ ഈഗിൾ അത് വളരെ പരുന്ത് വളരെ ഉയരത്തിൽ പറക്കും. അത് ഈ മഴ പെയ്യുന്ന ആ മേഘങ്ങൾ നിൽക്കുന്നതിന് മേലായിട്ട്, ക്ലൗഡ് ഈസ് ദ ഡോട്ടർ ഓഫ് എർത്ത് ആൻഡ് വാട്ടർ, അപ്പോൾ അതിനും മുകളിലായി ഈഗിൾ പറക്കും. ഈഗിൾ അവോയ്ഡ്സ് റെയിൻ ബൈ ഫ്ലൈയിങ് എബവ് ദ ക്ലൗഡ്സ്. അപ്പം അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മുടെ പരിശ്രമം ഉണ്ടാവേണ്ടത്. ഗോ ബിയോണ്ട് ദ ക്ലൗഡ് ടു അറ്റെയിൻ സക്സസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഈ വിജ്ഞാനം എന്ന് പറയുമ്പോൾ, നമ്മൾ വിജ്ഞാനം വിവേകം എന്നൊക്കെ പറയും, അറിവ് എന്ന് പറയുന്നതും അറിയിപ്പുകൾ എന്ന് പറയുന്ന ഒരു റെയിൽവേ ഗൈഡ് എന്ന് പറയുന്നത് ഒത്തിരി അറിയിപ്പുകളുള്ള കാര്യമാണ്. പത്തനാപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊരു ബസ്സിൻ്റെ ബോർഡ് നോക്കി കയറുന്നു, അത് ഒരു അറിയിപ്പ് അതിലുണ്ട്, ഇന്നിടത്തേക്ക് പോകുന്ന ബസ്സാണെന്നത് കാണിക്കുന്നുണ്ട്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അറിവിലേക്കുള്ള ഒരു വാതായനമാണ് എങ്കിലും അത് ടോട്ടലായിട്ട് അറിവല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായിട്ടുള്ള തത്വങ്ങളോ കാര്യങ്ങളോ, അതിൻ്റെ അടുത്ത പടിയാണ് അറിവ് എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായി നല്ല എഴുത്തുകാരിൽ നിന്നും ചിന്തകരിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നതാണ് അറിവ്. അറിവ് നമ്മെ വിവേകത്തിലേക്ക് വഴി നടത്തണം. അങ്ങനെ അറിവിൽ കൂടി പാകതയുള്ള പക്വതയുള്ള വിവേകത്തിലേക്ക് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ശുദ്ധവേദ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതിനടുത്ത ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ വിജ്ഞാനത്തിൽ, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനത്തിൽ ശ്രേഷ്ഠരായി വളരുമ്പോൾ നമ്മെ തന്നെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് അറിവിൻ്റെ പരമമായ ലക്ഷ്യം. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ആദ്യ പുസ്തകം എഴുതിയപ്പോൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകമാണ് എഴുതിയത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോകത്തിൽ ഞാൻ എവിടെ. രണ്ടാമത് എഴുതിയത് ഡിസ്കവർ ഓഫ് ഇന്ത്യ, എൻ്റെ രാജ്യത്തിൽ ഞാൻ എവിടെ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. പിന്നീടാണ് ഓട്ടോബയോഗ്രഫി എഴുതുന്നത്, ഞാൻ എവിടെ എന്നുള്ളത്. സോ ലോകത്തിൽ ഞാൻ എവിടെ, എൻ്റെ രാജ്യത്തിൽ ഞാൻ എവിടെ, അത് കഴിഞ്ഞ് ഞാൻ എവിടെ. സ്വയത്തിലേക്ക്, ലോകത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്നും പിന്നെ നമ്മിലേക്കും ഉള്ള ഒരു നോട്ടം, അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കുവാൻ തക്കവണ്ണം നമ്മെ സാംശീകരിക്കുന്ന വിദ്യാഭ്യാസം, ഞാൻ ആരാണ് എന്നും നമ്മുടെ നമ്മിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിദ്യാഭ്യാസം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതാണ് റിയൽ നോളജ്. അപ്പോൾ ഇന്നത്തെ മേഖലയിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, കമ്പ്യൂട്ടർ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ, ഈവൻ വൈൽ യു ഡിലിറ്റ് വാട്ട് യു ഹാവ് അക്വയർഡ് ടിൽ ഡേറ്റ് ആൻഡ് ടിൽ ദ മൊമെൻറ്റ്, വാട്ട് റിമെയിൻ ഇൻ യു ഈസ് നോളജ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ നിങ്ങൾ അക്വയർ ചെയ്ത എല്ലാ അറിവുകളും ഡിലീറ്റ് ചെയ്യുമ്പോഴും പിന്നെ നിങ്ങളിൽ എന്ത് ബാക്കി നിൽക്കുന്നു, അതാണ് അറിവ്. ആ അറിവിൽ നിന്നാണ് ആ സ്വായത്തമായ ഊതിക്കാച്ചിയ പൊന്നുപോലെ, അപ്രകാരം സ്വായത്തമാക്കിയ അറിവിൽ നിന്നാണ് നാം വിവേകത്തിലേക്ക് നടക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ സൈബർ സംസ്കാരം ഉൾപ്പെടെ, അതായത് ഇന്ന് നാലാമത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ, സൈബർ വേൾഡാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് മീഡിയ, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു എങ്കിലും, ഇന്ന് മാതാവോ പിതാവോ ഗുരുവോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ മീഡിയ ചില വാല്യൂസ് നമ്മളിലേക്ക് തരും. ഇപ്പോൾ വി ഗെറ്റ് മീഡിയ മീഡിയേറ്റഡ് വാല്യൂസ് ഓൾസോ. അത് ശരിയാണോ എന്ന് വേർതിരിച്ചറിയുവാനുള്ള അറിവ്, ആ വേർതിരിച്ചറിയുവാനുള്ള കഴിവിനാണ് വിവേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവ് വിവേകത്തിലേക്ക് നടക്കണം. ഇന്നത്തെ ലോകത്തിൽ അത് ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും
മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ അതിപ്രസരം ഒക്കെ ഉള്ള ഒരു ലോകത്തിൽ ഇതൊക്കെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്മയായും മേന്മയായും ശുദ്ധമായും ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷേ മോശമായ കാര്യങ്ങളും ലഭിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് എന്ത് ഞാൻ കാണണം, എന്ത് ഞാൻ കാണാതിരിക്കണം, എന്ത് ഞാൻ കേൾക്കണം, എന്ത് ഞാൻ കേൾക്കാതിരിക്കണം, എന്ത് ഞാൻ തിരഞ്ഞെടുക്കണം, എന്ത് ഞാൻ തിരഞ്ഞെടുക്കാതിരിക്കണം എന്നുള്ളതായ ഒരു ശ്രേഷ്ഠമായ അറിവിലേക്കും ഉൾക്കാഴ്ചയിലേക്കും, അതായത് സാധാരണ കാഴ്ചകളിൽ നിൽക്കുന്നവനല്ല പൂർണ്ണമായ അറിവുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്, കാഴ്ചകളിൽ നിന്ന് ദർശനത്തിലേക്ക് നടക്കുന്നവനാണ് ശ്രേഷ്ഠൻ. അതിന് നമ്മുടെ ഭാരതത്തിലെ വലിയ ചിന്തകന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതിന് സാധിക്കും. അതുകൊണ്ട് ആ ചിന്തകന്മാർ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു, നോ നേഷൻ ക്യാൻ ഗ്രോ അബൌവ് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ടീച്ചേഴ്സ്. നോ നേഷൻ ക്യാൻ ഗ്രോ അബൌവ് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ടീച്ചേഴ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന ടീച്ചേഴ്സ് വലിയ ആൾക്കാരാണ്. ഒരു രാജ്യത്തെ വളർത്തുന്നതിൻ്റെ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം അവരുടെ കൈകളിലാണ്. അതുകൊണ്ട് ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾ പഠിക്കുക. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ ആ പഠനം നിങ്ങൾക്ക് മനനമായും ചിന്തയായും ശ്രേഷ്ഠമായ ചിന്താഗതികളായും നിങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് ആ രീതിയിൽ മുന്നേറുവാനാണ് നമ്മൾ യത്നിക്കേണ്ടത്. അങ്ങനെ ആ യത്നം ഒരു ശ്രേഷ്ഠതയായി മാറും. മീഡിയ വാല്യൂസ് ഒക്കെ നമുക്ക് തരുമായിരിക്കും, പക്ഷേ ഒരു പഴമകളുടെ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വാല്യൂസ് കനോട്ട് ബി ടോട്ട് ബട്ട് ഇറ്റ് ഹാസ് ടു ബി കോട്ട്. വാല്യൂസ് കനോട്ട് ബി ടോട്ട് ബട്ട് ഇറ്റ് ഹാസ് ടു ബി കോട്ട്. അതുകൊണ്ട് ജീവിതത്തിൽ മൂല്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുന്നത് മൂല്യവത്തായ വിദ്യാഭ്യാസത്തിൽ കൂടെയാണ്. അതുകൊണ്ട് ശാരീരിക ആരോഗ്യം, മാനസികമായ ആരോഗ്യം, വിജ്ഞാനത്തിൻ്റെ മേഖലയിലുള്ള വൈദഗ്ധ്യം, അതോടൊപ്പം തന്നെ സൈബർ മേഖല നമ്മളെ വാരി പുണരുമ്പോഴും ആ മേഖലയിൽ നിന്ന് എന്തെല്ലാം മാത്രം നാം വാരി പുണരണം എന്നുള്ളതായ വിവേകവും നമ്മെ ഭരിക്കട്ടെ. ആ ആ ആ ഒരു രീതിയിൽ മുന്നേറുന്നതിന് നിങ്ങളുടെ ജീവിതം നിങ്ങളെ ശ്രേഷ്ഠമായി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ അധ്യാപകർക്കും അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും സന്തോഷവും നന്മയും നേരുകയാണ്. നിങ്ങൾ മിടുക്കരായി പഠിക്കുക. നാളെയുടെ ശ്രേഷ്ഠരായ ചിന്തകന്മാരായും ശാസ്ത്രജ്ഞന്മാരായും രാഷ്ട്രതന്ത്രജ്ഞന്മാരായും അതോടൊപ്പം തന്നെ വിശ്വ ദർശനമുള്ള ശ്രേഷ്ഠ മനുഷ്യരായും മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് 7B-യിലെ ധ്യാൻ ബി കൃഷ്ണയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ധ്യാൻ ബി കൃഷ്ണ, 7th B പഠിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. മനോരമ നല്ല പാഠം നമ്മുടെ സ്കൂളിലെ അധ്യാപകരും കൂടി ചേർന്ന് ഒരുക്കുന്ന നമുക്കായി ഒരുക്കുന്ന കരുതലി കൈക്കുമ്പിളിൽ എന്ന പരിപാടി പേര് പോലെ തന്നെ നമ്മളെ കരുതുന്നു എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. എന്തുകൊണ്ടാവാം അധ്യാപകർ ഈ പരിപാടി തുടങ്ങിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും കോവിഡ് കാലം തന്നെയാകാം അവരെ ഇനി പ്രേരിപ്പിച്ചത്. നമ്മൾ സ്കൂളിൽ നമ്മൾ ഒരുമിച്ചിരുന്നു പഠിച്ചും കളിച്ചും ചിരിച്ച നമ്മൾ ഇപ്പോൾ വീട്ടിനകത്ത് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ അധ്യാപകർ നമ്മളെ ചേർത്ത് പിടിച്ച് ഒരു നല്ല മനസ്സ് തരുമ്പോൾ നമ്മൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ദുശീലങ്ങൾ മാറ്റിവെച്ചില്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും കോവിഡ് കാലവും നമുക്ക് അപകടമായി തീരും. ഞാൻ ഇന്നലെ വായിച്ച ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഒരു 5 വയസ്സുകാരൻ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ അടുക്കളയിലാണ്. അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവൻ്റെ കരച്ചൽ കേട്ട് അമ്മ അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ കൈ ഒരു ചെമ്പ് കുടത്തിനകത്ത് പെട്ട് കുടുങ്ങിയിരിക്കുകയാണ്.
ആ ചെമ്പൂടത്തിൻ്റെ അമ്മ അടുത്തേക്ക് ചെന്ന് ആ ചെമ്പൂടം നോക്കിയിട്ട് പറഞ്ഞു, മോനെ കൈ നിവർത്തി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എടുക്കുന്നോളം അവന് വേദന കൂടിക്കൊണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, നിവർത്തിയാൽ എൻ്റെ കൈ നിറയെ ഇരിക്കുന്ന ചോക്ലേറ്റ് അതിൽ വീണ് പോകും. അതിപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുപോലെ തന്നെയാണ് നമ്മൾ പലരും. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ദുശീലങ്ങൾ മാറ്റിയാൽ നമുക്ക് പുറം ലോകം അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് കുറേ നമുക്ക് അധ്യാപകർ ചേർത്ത് പിടിക്കും, നമ്മളും അവരുടെ കൂടെ ചേർന്ന് പോകുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദിനം പ്രതിയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കാണുക. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ നമ്മൾ കാണാറുണ്ട്. എത്ര രസകരമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സും എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് നമുക്ക് മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പഠിച്ച്, മാതാപിതാക്കളുടെ അധ്യാപകരുടെ ഇഷ്ടം പോലെ തന്നെ നമ്മൾ പഠിച്ച് നാടിനും വീടിനും നല്ല അഭിമാനമാകണം, നല്ല സ്വഭാവമുള്ള കുട്ടികളാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഗ്യാൻ. അടുത്തതായി നന്ദി പറയുന്നതിനായി ലക്ഷ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ മൗണ്ട് താബോർ ദേറ സെക്രട്ടറി ബെഞ്ചമിൻ മാത്തനച്ചൻ, ഈ യോഗത്തിൽ ക്ലാസ് നയിച്ച ബഹുമാനപ്പെട്ട റിട്ടയർഡ് പ്രൊഫസർ മാത്യു പി ജോസഫ് സാർ, ബഹുമാനപ്പെട്ട എച്ച് എം ശ്രീബ സാർ, ഡെപ്യൂട്ടി എച്ച് എം സനൽ സാർ, നല്ലപാഠം കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന സുബിനച്ചൻ, വിപിൻ സാർ, ഈ യോഗത്തിൽ പങ്കെടുത്ത അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് വന്നതോടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല പ്രതിസന്ധികളെയും നമ്മുടെ കുട്ടികൾ നേരിടേണ്ടി വരുന്നു. മാനസികവും ശാരീരികവുമായ ഉല്ലാസമില്ലാതെ സൗഹൃദങ്ങളും നഷ്ടപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുകളിൽ താമസിക്കേണ്ടി വരുന്നു. ഇത് വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ക്ലാസ് നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതിനായി മനോരമ നല്ലപാഠം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഇന്നത്തെ ക്ലാസ് എടുത്ത മാത്യു പി ജോസഫ് സാറിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. കൂടാതെ ഈ പ്രോഗ്രാം ഞങ്ങൾക്കായി ഒരുക്കിയ മാനേജ്മെൻറ്റിനോടും എച്ച് എം ശ്ലീബ സാറിനോടും ഡെപ്യൂട്ടി എച്ച് എം സനൽ സാറിനോടും കോർഡിനേറ്റേഴ്സ് ആയ സുബിനച്ചൻ, വിപിൻ സാറിനോടും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരോടും, സ്വാഗത പ്രസംഗം നടത്തിയ ജെസ് ടീച്ചറിനോടും, 10D 7B ക്ലാസ്സിലെ കുട്ടികളോടും എൻ്റെ പേരിലും നല്ലപാഠ യൂണിറ്റിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.